നമസ്തേ, ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. ഇന്ന് നമുക്ക് കുമ്പളങ്ങയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി നോക്കാം. കൂഷ്മാണ്ഡം എന്ന് സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന കുമ്പളങ്ങ ഒരു ആഹാര വസ്തു എന്നതിലുപരി ഔഷധ ഗുണങ്ങളാൽ വളരെയധികം പുകഴ്ത്തപ്പെട്ടിട്ടുള്ളതാണ്. വള്ളി ഫലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് കുമ്പളം. ആയുർവേദ ശാസ്ത്രം ഇതിനെ മേദ്യ ഔഷധമായും കാസഹര ഔഷധമായും, കാസഹരം എന്നാൽ ചുമ കുറയ്ക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഔഷധമായും ഒക്കെ കണക്കാക്കിയിരിക്കുന്നു. കുർക്കുർബിറ്റേസിയെ സസ്യകുടുംബത്തിലെ ഒരു വള്ളിച്ചെടിയാണ് കുമ്പളം. കേരളത്തിൽ സാധാരണയായി ഇത് ഒരു പച്ചക്കറിയായും ഉപയോഗിക്കാറുണ്ട്. വള്ളിച്ചെടിയായിട്ടാണ് ഇത് വളരുന്നത്. 96% ജലത്താൽ സമ്പന്നമായ കുമ്പളങ്ങയിൽ ശരീരത്തിന് ആവശ്യമായ ഫൈബറുകളും വൈറ്റമിൻസും മിനറൽസും കൊഴുപ്പും പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ആൽക്കലോയിഡുകൾ ഫോസ്ഫറസ് കാൽസ്യം അയൺ തൈമിൻ വൈറ്റമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പലരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ് അമിതഭാരം. ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കുവാൻ കുമ്പളങ്ങയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് കഴിയും. അര ഗ്ലാസ് കുമ്പളങ്ങ നീരിൽ ഒരു ചെറിയ സ്പൂൺ തേൻ ചേർത്ത് ദിവസം രാവിലെ വെറും വയറ്റിൽ സേവിക്കുക. ഇത് ശരീരഭാരം കുറയ്ക്കുകയും ദുർമേധസ്സിനെയും ചീത്ത കൊളസ്ട്രോളിനെയും കുറയ്ക്കുകയും ചെയ്യും. നിരവധി ഔഷധ ഗുണങ്ങൾ കുമ്പളങ്ങയ്ക്കുണ്ട്. അതിനാൽ തന്നെ ആയുർവേദത്തിൽ കുമ്പളങ്ങയ്ക്ക് വലിയ സ്ഥാനവുമാണ് നൽകി വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ശ്വാസകോശത്തെ ഉത്തേജിപ്പിക്കുന്നു. ശ്വാസകാസ രോഗങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ് കുമ്പളങ്ങ. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും. വിത്ത് കൃമിനാശിനിയാണ്. കിഡ്നി സ്റ്റോൺ, മൂത്രതടസ്സം, യൂറിനറി ഇൻഫെക്ഷൻ എന്നിവയ്ക്ക് ഉത്തമമാണ് കുമ്പളങ്ങയുടെ നീര്. ഇത് ശരീരത്തിൻ്റെ ചുട്ടുനീറ്റിൽ ശമിപ്പിക്കുന്നു. സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപോക്ക് പൂർണ്ണമായും ശമിപ്പിക്കുന്നു. ശരീരശക്തി വർദ്ധിപ്പിക്കുന്നു. ഔഷധയോഗ്യമായ ഭാഗങ്ങൾ വിത്തും ഫലവുമാണെങ്കിലും കുമ്പളങ്ങയുടെ ഇല മറ്റിലക്കറികളിൽ ചേർത്ത് കറിയായും തോരനായും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. മറ്റിലക്കറികളെ പോലെ തന്നെ വളരെയധികം പോഷണ ഗുണങ്ങളാൽ സമ്പുഷ്ടവുമാണ് ഇതിൻ്റെ ഇല. ഇനി നമുക്ക് കുമ്പളങ്ങയുടെ ഔഷധ പ്രയോഗങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. കുമ്പളങ്ങയുടെ ഫലമജ്ജ പിഴിഞ്ഞെടുത്ത നീര് 15 ml 5 g ഇരട്ടി മധുരത്തിൻ്റെ പൊടി ചേർത്ത് 3 നേരം കഴിക്കുന്നത് അപസ്മാരം ശമിപ്പിക്കും. കുമ്പളങ്ങയുടെ നീര് തേൻ ചേർത്ത് കഴിക്കുന്നത് പോഷണ ഗുണങ്ങളാൽ സമ്പുഷ്ടവുമാണ്. ഇത് കഴിക്കുന്നത് മൂലം അസിഡിറ്റിയും അൾസറും ശമിക്കും. ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, പക്ഷാഘാതം തുടങ്ങി നാഡീ സംബന്ധമായ രോഗങ്ങൾ തടയുന്നതിനായി കുമ്പളങ്ങ നീരും മുരിങ്ങയിലെ നീരും സമം ചേർത്ത് സേവിക്കുന്നത് വളരെ ഗുണകരമാണ്. കുമ്പളങ്ങയുടെ വിത്ത് ശരീരത്തിന് ആവശ്യമില്ലാത്ത കോശങ്ങളുടെ വളർച്ച തടയുകയും അതുപോലെ തന്നെ മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. മൂക്കിൽ നിന്നും ശ്വാസകോശത്തിൽ നിന്നും വരുന്ന രക്തസ്രാവം നിർത്തുവാൻ ഇവയ്ക്ക് കഴിയും. കുമ്പളങ്ങയുടെ നീരും ആടലോടകത്തിൻ്റെ ഇലയുടെ നീരും കുറച്ച് തേനും ചേർത്ത് 2 നേരം സേവിച്ചാൽ നേസൽ ബ്ലീഡിംഗ്, ബ്ലീഡിംഗ് പൈൽസ്, അതുപോലെ അമിതമായ ആർത്തവ രക്തസ്രാവത്തിനും ഉടനടി പരിഹാരം ലഭിക്കും. അതുപോലെ തന്നെ ശരീരം ക്ഷീണം മാറ്റുവാനും കുമ്പളങ്ങ വേവിച്ച വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുന്നത് വളരെ ഗുണകരമാണ്. ഇത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കുമ്പളങ്ങയുടെ വിളഞ്ഞ വിത്ത് പൊടിച്ചെടുത്ത പൊടി 6 g രാവിലെ വെറും വയറ്റിൽ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുക. ഇത് 3 ദിവസം തുടർച്ചയായി ചെയ്താൽ ഉദരക്രിമി ശമിക്കും. കൂഷ്മാണ്ഡത്തിൻ്റെ ഫലം ഇടിച്ചു പിഴിഞ്ഞ നീര് 10 ml മുതൽ 15 ml വരെ പതിവായി ദിവസം 2 നേരം കുടിച്ചാൽ പ്രമേഹം ശമിക്കും. പ്രമേഹ രോഗികൾക്ക് വളരെ ഫലപ്രദമായ ദിവ്യ ഔഷധമാണ് കുമ്പളങ്ങ. ഇത് ആഹാരമായും ഔഷധമായും പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്ഥിരമായി പ്രമേഹ രോഗികൾ കുമ്പളങ്ങ ഉപയോഗിക്കുന്നതോട് പ്രമേഹ രോഗികളിൽ കാണപ്പെടുന്ന മലബന്ധം പരിഹരിക്കുവാൻ സഹായിക്കും. പ്രമേഹ രോഗിക്ക് 1 നേരത്തെ ആഹാരമായി കുമ്പളങ്ങ കറിയായും തോരനായും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വേഗം വയറുനിറയ്ക്കുകയും ക്ഷീണമകറ്റുകയും ചെയ്യും. പ്രമേഹ രോഗികൾക്ക് ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ക്ഷീണം മാറ്റുന്നതിനായി കുമ്പളങ്ങ നീരിൽ നെല്ലിക്കാ നീരും ചേർത്ത് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശരീരഭാരം കുറയ്ക്കുവാൻ കുമ്പളങ്ങ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്കിനി നോക്കാം. കഷ്ണങ്ങളോ ജ്യൂസോ ആയി നിങ്ങൾക്ക് കുമ്പളങ്ങ ഉപയോഗിക്കാവുന്നതാണ്. ജ്യൂസായി കഴിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. തൊലി ചെത്തിയെടുത്ത ശേഷം കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. കുമ്പളങ്ങയുടെ കുരു മുഴുവനായി കളയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിച്ചെടുത്ത കുമ്പളങ്ങ കഷ്ണങ്ങൾ ഒരു മിക്സിയിൽ അടിച്ചെടുത്ത് ഇതിനുശേഷം
വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ അല്ലെങ്കിൽ അരിപ്പയിൽ അടിച്ചെടുത്താലും മതി. സ്വാദ് കൂട്ടാനായി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങാ നീരും 2-3 പുതിനയിലയും ചേർക്കുക. ഇങ്ങനെ തയ്യാറാക്കിയ കുമ്പളങ്ങാ നീര് ദിവസം രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. കുറച്ച് ദിവസം അടുപ്പിച്ചിത് കഴിച്ചാൽ അമിതഭാരം എന്ന പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാം. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളുവാനും കുമ്പളങ്ങ ജ്യൂസ് കഴിക്കുന്നതിലൂടെ സാധിക്കും. ആർത്തവ വിരാമ നാളുകളിൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന മൂഡ് ചേഞ്ചും ചുട്ടുനീറ്റിലും പൂച്ചിലും ഒക്കെ മാറുന്നതിനായി കുമ്പളങ്ങാ നീരിൽ സമം ശതാവരി ജ്യൂസും കൽക്കണ്ടവും മുന്തിരിങ്ങയും ചേർത്ത് ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. കൂഷ്മാണ്ഡ രസായനം കുമ്പളങ്ങ പ്രധാനമായിട്ടും ചേർത്തുണ്ടാക്കിയ ഒരു ഔഷധക്കൂട്ടാണ്. പൊതുവെ മലയാളികൾ ധാരാളം കഴിക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണ് കുമ്പളങ്ങ എങ്കിലും ഇതിൻ്റെ ഔഷധ മൂല്യത്തെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല. ഇനി മുതൽ ഔഷധ ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കുമ്പളങ്ങ ഉപയോഗിക്കാം. കുമ്പളങ്ങ ധാരാളമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു ശീലമാക്കുവാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്കായി ഈ അറിവ് ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെയും അറിയിക്കുക. നന്ദി.